Hi friends, assalamu alaikum. Welcome to Zeba's varieties. അപ്പൊ അന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാല് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ മണിക്കടലോണ്ട് കുറച്ച് പരിപ്പുവട ഉണ്ടാക്കലാണ്. അപ്പൊ അതിന് രണ്ടു മൂന്ന് വെല്ലുവിളി ആവശ്യമുണ്ടേനി. അപ്പൊ അതങ്ങോട്ട് തൊളിച്ചുണ്ടാക്കുകയാണ് ഉമ്മ. പിന്നെ നാല് പച്ചവളും എടുക്കുന്നുണ്ട്. ഇനി ഓരോ ഉള്ളി എടുത്തുകാണ്ട് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞൊടുക്കണം. പിന്നെ പച്ചവളും അങ്ങോട്ട് കീറിയിടുകയാണ്. ഇനി നമ്മളെ മണിക്കടലൊന്നും നല്ലോണം കെഗ്ഗിയെടുക്കണം. ഈ കടലിന്റെ തൊലിയൊന്നും കളയാതാണ് നമ്മൾ ഉണ്ടാക്കണത്. അതിനോടൊന്നും നല്ലോണം കെഗ് തന്നെ വേണം. ഇമ്മൊരു നാലഞ്ച് പ്രാവശ്യം ഇതൊന്ന് കുളിക്ക് കെഗിക്കണം കേട്ടോ. ഇനിയിപ്പത് മിക്സിന്റെ ചാർക്ക് അങ്ങോട്ട് ഇട്ടൊടുക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞുവെച്ച ഉള്ളിയും പച്ചവളും ഇട്ടൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തിയതും ഇട്ടൊടുക്കണം. മൂന്നുള്ളി നമ്മൾ അരിഞ്ഞിട്ടില്ല കേട്ടോ. രണ്ടര ഉള്ളിയേ അരിഞ്ഞിട്ടുള്ളൂ. അര കഷ്ണോടെ ആക്കി വെച്ചിക്കണ്, അത് മതി. ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും പൊടിയും ഇട്ടെടുത്തുകാണ്ട് ആദ്യം ഒന്ന് ഒതുക്കിയെടുക്കണം. ഇതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് ഒന്നും കൂടി അടിച്ചെടുക്കുകയാണ്. വെള്ളം കൂടണ്ട കേട്ടോ. വെള്ളം കൂടിയാൽ നല്ല ലൂസായി പോവും. ആ അപ്പൊ അതാ അടിച്ചു വന്നിക്കണേ. നമ്മളത് കുറച്ച് ലൂസായി എന്നാ തോന്നണത്. ഇനിയിപ്പോ എന്താ കാട്ടാന്നാവോ. എന്നാ അത് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അടുത്ത പരിപാടി നോക്കാം. ഇനിയിപ്പോ ആ ലൂസായി പോയതിന് കുറച്ച് അരിപ്പൊടി ഇട്ടൊടുക്കുന്നുണ്ട് ഉമ്മ. ഇനി അതിലേക്ക് കുറച്ച് മുളകും പൊടിയും ഉപ്പും പൊടിയും ഇട്ടൊടുക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവൂലേനല്ലോ. അപ്പൊ നമ്മളെ കടലമാവ് ഇവിടെ റെഡി ആയിക്കണേ. ഇനി അതാ ഉടക്കട്ടെ. അപ്പൊ തോനമ്മ മീൻ മുറിച്ചീനി. ഇത് ചൂട മീനാണ്, അത്താഴത്തിനേക്കുള്ളതാണ്. അപ്പൊ അതിനും വേണ്ടി അതിലേക്ക് മുളകും പൊടി, മഞ്ഞപ്പൊടി, പെരുംജീരകം പൊടിച്ചത്, കുറച്ച് ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇതൊക്കെ ഇട്ടുകാണ്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കുക. എന്നിട്ടത് കായം തേച്ചിട്ട് ഫ്രിഡ്ജിക്ക് വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം കായം പിടിച്ചോളും. രാത്രി ഒഴിക്കാനുള്ളതല്ലേ. ഇനിയൊരു വേറെ ഐറ്റം കാണിക്കാനുണ്ട് മക്കളെ. അതാണ് ഇപ്പൊ നിങ്ങളെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ഏട്ടമീന്റെ മുടകള്. നല്ല രസമുണ്ടല്ലേ കാണാനേ. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അതിനുള്ള പുറപ്പാടിലാണ് ഇപ്പൊ ഉമ്മ. അതിനു വേണ്ടിയ മുട്ടന്റെ കവർമെന്ന് ആ മുടകളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് പറിച്ചെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വാങ്ങലുണ്ടോ ഏട്ടമുട? ഇതിപ്പോ ഉപ്പാച്ചി മീൻ വാങ്ങുമ്പോ കൊണ്ടുവന്നതാണ്. അപ്പൊ ഇതൊക്കെ അതാ കത്തിയോണ്ട് മെല്ലെ പറിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ടിക്കണേ. ഇതാ കണ്ടില്ലേ, നല്ല മണിമണിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏട്ടമീനും കൊണ്ടുവന്നീനി. എന്നാ പിന്നെ അത് കറിയൊക്കെ അങ്ങോട്ട് കണ്ടാളല്ലേ. അപ്പൊ അതിനും വേണ്ടി ഗ്യാസ് ഓൺ ആക്കി ഒരു ചട്ടി വെച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് തക്കാളി, വെല്ലുള്ളി, പച്ചോളി, ഇഞ്ചി, വെളുത്തുള്ളിയും ചച്ചത്, കുറച്ച് വെളിച്ചെണ്ണി വെച്ച് കണ്ട് നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുക്കുക. വാടിക്കഴിഞ്ഞപ്പോ ഞാൻ എന്നും പറയണോ അല്ലേ. മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പും പൊടി ഒക്കെ ഇടണമെന്ന്. ഏതായാലും ഇപ്പൊ ഇട്ടഴിഞ്ഞി. ഇനി അത് പച്ചമണം മാറിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് പുളിവെള്ളം ഒഴിച്ചു കണ്ട് വേവിക്കാൻ അങ്ങോട്ട് മൂടിയെക്കുക. എന്നാ നമ്മള് കാണിച്ചത് മുളകും കറി. ഇനി എന്നാ ഇന്ന് നമ്മള് കാണിക്കുന്നത് തേങ്ങാക്കറിയാണ് കേട്ടോ. അപ്പൊ തക്കാളിയും പച്ചവളം ഒക്കെ നല്ലോണം വെന്ത് വന്നിക്കണേ. ഇനി നമുക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ടൊടുക്കാം. ആ പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ഇട്ടൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ ആ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിട്ട് ഇളക്കി കൊടുത്ത് മൂടിയേക്കാം. ആ അപ്പൊ ഇത് നല്ലോണം തിളച്ച് മീനൊക്കെ നല്ലോണം വെന്ത് വന്നിക്കണേ തോന്നണേ. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ അരച്ച് ഇട്ടൊടുക്കാം. ഇനി ഇതേപോലെ തിളച്ച് വന്നാ ഇതൊന്ന് ഇറക്കി വെച്ച് തൂമിക്കാനുള്ള പരിപാടി നോക്കാം. അതിനും വേണ്ടി ആ ഗ്യാസുമ്മ തന്നെ ഒരു പാൻ വെച്ചെടുത്ത് ഉള്ളി അരിഞ്ഞ് തൂമിക്കാൻ വെക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചെടുത്ത് ഉള്ളി ഒന്ന് മൂപ്പിക്കാൻ വെക്കട്ടെ. ആ അപ്പൊ ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്നിക്കണേ. ഇനിയിപ്പോ അതിലേക്ക് കുറച്ച് കറിയേപ്പിൻ്റെ ഇരി ഇട്ടുകൊടുക്കട്ടെ. അപ്പൊ തൂമിക്കൽ ഇവിടെ കഴിഞ്ഞ്. ഇനിയിപ്പോ കറിയൊക്കെ ഒഴിക്കുകയാണേ. അപ്പൊ നമ്മളെ ഏട്ടമീനോണ്ടുള്ള തേങ്ങാക്കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോ ആ പാൻ തന്നെ ഗ്യാസുമ വെച്ച് നമുക്ക് ഏട്ടമുട്ട ഒന്ന് വേവിച്ചെടുക്കാം. അതിനും വേണ്ടി ഇതാ മുടകളൊക്കെ നല്ലോണം കെഗ്ഗി വൃത്തിയാക്കി പാനിലേക്ക് ഇട്ടെടുത്തിക്കണേ. ഇനി അതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചു കണ്ട് നല്ലോണം കണ്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. മുട്ടന്റെ കൂടെ കാണുന്നത് മുട്ടന്റെ കവറാണ് കേട്ടോ. നിങ്ങളിപ്പോ അതിന് ഒറാന്നോ തൊലീന്നോ എന്താ ഇപ്പൊ പറയണേന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ അതിന് കവറുന്നാ പറയണത്. ആ അപ്പൊ മുടകളൊക്കെ താ നല്ലോണം വെന്ത് വന്നിക്കണേ. ആ അപ്പൊ മുടകളൊക്കെ വേറൊരു പാത്രത്തിലേക്ക് എടുത്തുവെച്ച് കണ്ട് ആ പാൻ തന്നെ ഗ്യാസുമലേക്ക് വെച്ചെടുക്കാണ്. ഇനിയിപ്പോ അതൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണ്ടേ. അതിനും വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കണ്ട് കുറച്ച് വെള്ളിയുള്ളിയും ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ടൊടുക്കുന്നുണ്ട്. കൊറേ ചെറിയുള്ളിയും ഒരു കഷ്ണം വെല്ലുള്ളിയാണ് ഇട്ടെടുത്തത്. ഇനിയിപ്പോ അതൊന്ന് വാടി വരുമ്പോ ഇതിലേക്ക് തക്കാളിയും പച്ചവളും അരിഞ്ഞുവെച്ച ഇട്ടെടുക്ക. തക്കാളിയും പച്ചവളിന്റെയും കൂടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടെടുത്തിന് കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് മൂടി വെച്ച് സിമ്മിലാക്കി വേവിച്ചെടുക്കണം. ആ അപ്പൊ നമ്മള് ഉള്ളിയും തക്കാളിയും ഒക്കെ അവിടെ നല്ലോണം വാടി വന്നിക്കണം. ഇനി കുറച്ച് കറിവേപ്പിന്റെയും മല്ലിച്ചപ്പ് ഒക്കെ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാ ഇനി കുറച്ച് മുളകും പൊടി ഇട്ടെടുത്ത് കണ്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കുകയാണ്. മഞ്ഞപ്പൊടി ഇടുന്നില്ല. മഞ്ഞപ്പൊടി ഇട്ടോണ്ടാണല്ലോ ആദ്യം തന്നെ ഏട്ടം കൂടെ വേവിച്ചത്.
ഇനിയിപ്പോ ആ വേവിച്ച ചേട്ടം കൂടെ അതിലേക്ക് ഇട്ടെടുത്തിക്കണം കേട്ടോ. എന്നിട്ട് ആ മിക്സൊക്കെ മുടന്റെ മുകളിലേക്കാക്കി നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി സിമ്മിലിട്ട് മൂടി വെച്ച് വേവിക്കണം. എന്നാലേ ആ ഉപ്പും പുളിയൊക്കെ മുടമല് പുടിക്കുള്ളൂ. ആ അപ്പൊ അത് നല്ലോണം റെഡിയായി വന്നിക്കണേ. ഇനിയിപ്പോ ലാസ്റ്റ് പരിപാടി കുറച്ച് മല്ലിച്ചപ്പ് ഇതിന്റെ മുകളിലേക്ക് വിതറി കൊടുക്കുക. ഇതൊരു ഭംഗിക്കും വേണ്ടിട്ടാണ് കേട്ടോ ആദ്യം ഇട്ടുകണല്ലോ. അങ്ങനെ നമ്മളെ ഏട്ടമുട റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടോ. ഈ ഗ്യാസുമലൊക്കെ തളിച്ച് ചിന്തിക്കണ്. ഇനിയിപ്പൊ പണി കഴിഞ്ഞിട്ടാവും ഇപ്പൊ തുടക്കലൊക്കെ. എന്നാൽ നമുക്ക് പരിപ്പാട് ഉണ്ടാക്ക. അതിനും വേണ്ടി ഗ്യാസ് ഓൺ ആക്കി ഒരു ചീനച്ചട്ടി വെച്ചെടുത്ത്, ചീനച്ചട്ടി ചൂടായ അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്ത്, ഓയിൽ ചൂടായ അതേപോലെ പരിപ്പുവടന്റെ മാവ് കൈമലാക്കി പത്തിരിയാക്കി അങ്ങോട്ട് ഇട്ടൊടുക്കുക. ഈ പരിപ്പുവടന്റെ അവസ്ഥ എന്താന്നാവോ. നിങ്ങൾ ഏതായാലും ഉണ്ടാക്കുമ്പോ അരിപ്പൊടി ഒന്നും കൂട്ടാൻ നിക്കണ്ട, വെള്ളം അങ്ങോട്ട് പാകത്തിന് ഒഴിച്ചാൽ മതി. ഇനിയിപ്പം വെള്ളം ഒഴിക്കാതെ അടിക്കാൻ കഴിയണ്ടെങ്കിൽ അതന്നെ ഏറ്റവും നല്ലത്. അപ്പൊ നമ്മളെ പരിപ്പുവട അതാ പൊരിഞ്ഞ് റെഡിയായി വന്നിക്കണേ. നോമ്പ് വെക്കുമ്പോ തിന്നാനുള്ളതാണിത്. ഇത് മാത്രല്ല വേറെയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കണേ. അത് മുഴുവൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ വീഡിയോ അരമണിക്കൂറൊക്കെ ഉണ്ടാവും. അതിനെ കൊണ്ടാ നമ്മളത് എടുക്കാത്തത്. പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണേ, അതിൽ ഓൾ പ്രസ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കും വേണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.